നമസ്കാരം. കിഴക്കമ്പലത്തുള്ള കിറ്റക്സ് ഗാർമെന്റിന്റെ കമ്പനിയിൽ നിന്നും രാസമാലിന്യങ്ങൾ ഒഴുക്കിവിട്ട് കടമ്പ്രയാർ നദി മലിനപ്പെടുത്തുന്നതിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തി. ആയിരക്കണക്കിന് ആളുകൾ വസിക്കുന്ന തീരപ്രദേശമുള്ള നദിയിൽ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയുള്ള വിഷയമാണ്. കാലങ്ങളായുള്ള തദ്ദേശവാസികളുടെ പരാതി ഇതുവരെയും സർക്കാർ കണക്കിലെടുക്കാത്തതിനാലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പി ടി തോമസും ഇതേ വിഷയം ഉന്നയിച്ചിരുന്നു. കിറ്റക്സിന്റെ രാഷ്ട്രീയ മുഖമായ 2020 CPMന്റെ ബി ടീം ആണെന്ന് സംശയിക്കുന്നതായി പറഞ്ഞ IHRC സംസ്ഥാന പ്രസിഡന്റ് EM ജോസഫ് ഈ വിഷയത്തിൽ ഉടൻ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് May 18 മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പി ടി തോമസിന്റെ സബ്മിഷന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി 2020 പിന്തുണ നൽകുന്ന രീതിയിലാണ് വിഷയത്തിൽ സഭയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ മനുഷ്യാവകാശ വിഷയമായതിനാൽ തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ഇല്ലെങ്കിൽ നിയമപരമായ തുടർ നടപടികളിലേക്ക് അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ പോകുമെന്നും പ്രസിഡന്റ് EM ജോസഫ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. April 29 ഞാൻ ഈ 2020 കിറ്റക്സ് 2020 ചെയർമാൻ SABU M. Jacob ഉടമസ്ഥതയിലുള്ള കിറ്റക്സ് കമ്പനിയിൽ നടക്കുന്ന ജനവിരുദ്ധമായ നടപടികളെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതികരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഈ പുതിയ പിണറായി മന്ത്രിസഭ വന്ന ഉടനെ തന്നെ ആ മുഖ്യമന്ത്രിക്ക് അവിടെ നടക്കുന്ന ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയും കിറ്റക്സ് കമ്പനി നടത്തുന്ന ഡൈയിങ് യൂണിറ്റിൻ്റെ ഡൈയിങ് വിഷമാലിന്യം കടമ്പറയാറിലേക്ക് ഒഴുക്കുന്നതിനെതിരെയും ഉള്ള ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. അന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നും ഇത് അടിയന്തരമായിട്ട് അന്വേഷിക്കും എന്നെനിക്ക് മറുപടി കിട്ടി. എനിക്ക് കിട്ടിയ മറുപടി അനുസരിച്ച് ഞാൻ കൊടുത്ത പരാതി അന്വേഷിക്കാൻ DGPനെ ഏൽപ്പിച്ചു. DGP പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് DGP അത് ആലുവ റൂറൽ SPനെ ഏൽപ്പിച്ചു എന്നാണ്. റൂറൽ എസ് പി അത് പെരുമ്പാവൂർ DYSP നിയമിച്ചു. പെരുമ്പാവൂർ DYSP കുന്നത്തുനാട് SI നിയമിച്ചു. ഏകദേശം ഇപ്പോൾ ഒരു മാസം ആകാനായിട്ട് ആ പരാതിയെക്കുറിച്ച് ഒരന്വേഷണം നടന്നതായിട്ടൊരു അറിവില്ല. അറിവില്ലെന്ന് മാത്രമല്ല, ഈ കുന്നത്തുനാട് SIനെ അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നതിനേക്കാളും ഭേദം നമ്മുടെ ഈ 2020 ചെയർമാനും കിറ്റക്സ് കമ്പനിയുടെ ചെയർമാനുമായിട്ടുള്ള SABU M. Jacob കുശിനിക്കാരനെ ഏൽപ്പിച്ചാൽ പോലും ഇതിലും ഫലപ്രദമായിട്ടുള്ള അന്വേഷണം വരുമായിരുന്നു. അന്ന് എനിക്ക് ഇതിൻ്റെ ഒരു ഈ സാവകാശം നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ കാര്യം എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർ PT തോമസ് ഒരു സബ്മിഷൻ അവതരിപ്പിക്കുകയുണ്ടായി. സബ്മിഷനിലും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി കണ്ടപ്പോൾ എനിക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. ഈ SIയുടെ അന്വേഷണം വെറുതെയാണ്. അന്വേഷിച്ചിട്ട് നമുക്ക് ജനപക്ഷത്തു നിന്നൊരു നടപടി ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഒരു മാസമായിട്ട് ആരാണ് പരാതിക്കാരൻ എന്നുപോലും അന്വേഷിക്കാത്ത SI SABU കേസിൽ SABU കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യം കാണിക്കുമെന്ന് എന്താ സ്ഥിതി? ഞാൻ വീണ്ടും ഇന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്, ഈ കേസ് അന്വേഷിക്കാൻ എറണാകുളം ജില്ലയുടെ പുറത്തുള്ള ആരെയെങ്കിലും ഏൽപ്പിക്കണം. എറണാകുളം ജില്ലയുടെ പുറത്ത് ഏതെങ്കിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ച് അന്വേഷണം ദ്രുതപ്പെടുത്തണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അപേക്ഷിക്കാനുള്ളത്.
നമുക്കറിയാം 2020 പേരിൽ സാബു എം ജേക്കബിന്റെ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല ഇവിടെ 68 ഉം 69 ഉം സീറ്റ് വെച്ച് ഒരു മുന്നണിക്ക് കിട്ടുവാണെങ്കിൽ 2020 കേരളം പരിക്കും എന്ന് പറഞ്ഞു മസില് പിടിച്ച സാബു ഇപ്പോ മിണ്ടുന്നില്ല ഇപ്പോ സാബുവിന്റെ സംഘടന ഇവിടെ നിർത്തിയ കുന്നത്തുനാട് നിർത്തിയ സ്ഥാനാർത്ഥി തോറ്റുപോയി ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് അവിടെ ഇടതുപക്ഷത്തെ ആൾ MLA ആകാൻ കെട്ടിയ ഡെമ്മി കഥാപാത്രമായിരുന്നു 2020യുടെ സ്ഥാനാർത്ഥി എന്ന് അദ്ദേഹത്തിന് ജയിക്കാനോ അദ്ദേഹത്തിൻ്റെ 2020യുടെ ആളുകളെ ജയിപ്പിക്കാനോ അല്ല അദ്ദേഹം ശ്രമിച്ചത് മറിച്ച് അവിടെ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിട്ടുള്ള ആ കുന്നത്തുനാട് സീറ്റിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കാനുള്ള ഒരു ശകുനി പ്രയോഗമായിരുന്നു സാബു എം ജേക്കബിൻ്റെ സ്ഥാനാർത്ഥി അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ജില്ലക്കാരനാണ് വ്യവസായ മന്ത്രി പി രാജീവ് വ്യവസായ മന്ത്രിയായി പി രാജീവ് സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ദേശാഭിമാനിയുടെ ബാക്ക് പേജിൽ ഈ പറയുന്ന കിറ്റക്സിൻ്റെ ചെയർമാൻ സാബു എം ജേക്കബ് ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്തു എന്താ പരസ്യം എന്നറിയോ എറണാകുളം ജില്ലയിൽ നിന്നുള്ള വ്യവസായ മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന് അഭിവാദ്യങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ മുട്ടിനിന്ന സാബു അത് പി രാജീവിലൂടെ കയ്യിലെടുത്തതാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് കടമ്പ്രയാറിലേക്ക് ഒഴുക്കുന്ന പിന്നെ മാലിന്യങ്ങളെക്കുറിച്ച് വിഷമാലിന്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം കടമ്പ്രയാർ ഒഴുകുന്നത് നമ്മുടെ കാക്കനാട് വഴി എന്ന് വെച്ചാൽ ഇൻഫോ പാർക്ക് വഴി സ്മാർട്ട് സിറ്റി വഴി ആ വഴിയോരങ്ങളിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളിലൂടെ കടന്നിട്ടാണ് കടലിൽ എത്തിച്ചേരുന്നത് ഇപ്പം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ് നിയമസഭയിൽ പറഞ്ഞ മറുപടി പ്രസംഗത്തിൽ പറയുന്നു വിഷമാലിന്യങ്ങളിൽ പ്രയോറിറ്റി 4-ാമത്തെ നമ്പറിൽ പെട്ടതാണ് ഡൈയിങ് യൂണിറ്റിലെ ഇന്ന് പുറന്തള്ളുന്ന വിഷമാലിന്യങ്ങളെന്നും ആ വിഷമാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആധുനിക രീതിയിലുള്ള ഒരു ഫാക്ടറി പണിയുന്ന ഇതുവരെ 2020യുടെ നേതാവായിട്ട് മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്ന നമ്മുടെ കിറ്റക്സിൻ്റെ ചെയർമാൻ ഈ സാബു എം ജേക്കബിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ് സാബു എം ജേക്കബിൻ്റെ അടിസ്ഥാന കൂറ് ഈ നാട്ടിലെ ജനങ്ങളോടല്ലെന്നും മറിച്ച് കീശ വീർപ്പിക്കുന്നതിലാണെന്നും ഇനി വേറെ തെളിവ് വേണം സർക്കാരിൻ്റെ പുറഞ്ചൊറിഞ്ഞ് സാബുവിൻ്റെ പുറഞ്ചൊറിഞ്ഞ് സർക്കാരും മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ നിത്യരോഗികളാകും ചിലരൊക്കെ നിത്യ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുന്ന രീതിയിലേക്കാണ് പുഴയിലെ കടമ്പ്രയാറിലെ വിഷമാലിന്യങ്ങളുടെ തോത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഏതന്വേഷണം സർക്കാർ അന്വേഷിച്ചാലും ഏത് ഉദ്യോഗസ്ഥന്മാരന്വേഷിച്ചാലും അവരെയൊക്കെ പണത്തിൻ്റെ മയക്കുപിടി വയ്ക്കാൻ കഴിവുള്ളവനാണ് സാബു എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ സർക്കാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണോ 2020 മത്സരിച്ചതെന്നൊക്കെ പരിശോധിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയല്ല ഞങ്ങൾക്ക് ഇതിനകത്തുള്ളത് ഒരു മനുഷ്യാവകാശ സംഘടന എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് കൊച്ചിയിലെ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന രീതിയിലുള്ള ഈ വിഷമാലിന്യങ്ങൾ ഒഴുക്കുന്നതിനെതിരെയുള്ള മനുഷ്യാവകാശ സംഘടനയുടെ പ്രതിഷേധം മാത്രമാണ് ഞങ്ങൾ ഉയർത്താനുള്ളത് കോൺഗ്രസോ UDFഓ ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള കമ്മിറ്റ്മെൻ്റില്ല കോൺഗ്രസിലെ ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ ആക്ഷേപമായിട്ട് മാത്രമേ ഞങ്ങളിപ്പോൾ PT തോമസിൻ്റെ സബ്മിഷനെയും കാണിക്കുന്നുള്ളൂ നല്ല സമയത്ത് ഇവരും ഒരുപാട് സാബുവിൻ്റെ പുറഞ്ചൊറിഞ്ഞിട്ടുള്ളവരാണ് ഇപ്പോൾ ചക്കളത്തി പോരാട്ടമാണോ ഈ പുറത്ത് കാണിക്കുന്നതെന്ന് അറിയത്തില്ല
എന്തായാലും കുംഭകർണനെ പോലെ കഴിഞ്ഞ 5 കൊല്ലം എംഎൽഎ ആയിട്ടിരുന്നപ്പം തോന്നാത്ത ഒരു ജനങ്ങളോടുള്ള ഒരു കൂറ് പിടി തോമസിന് ഇപ്പോ ഉണ്ടായതിൽ വളരെ നല്ല കാര്യമാണ് ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് ഒരുപാട് താൽപര്യമുണ്ട് ഈ സർക്കാർ ഈ കാര്യത്തിൽ ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള നടപടി സ്വീകരിക്കണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾക്ക് പ്രതിബദ്ധത ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോട് മാത്രമാണ് ഈ അധികം താമസിക്കാതെ ആയിസറ്റ് പോകുന്ന എറണാകുളം ജില്ലയിലെ കടമ്പ്രയാറിൻ്റെ തീരങ്ങളിലും അപ്പുറത്തും താമസിക്കുന്ന 10,000 കുടുംബങ്ങളോടാണ് ഞങ്ങൾക്കിതിനകത്ത് ജാതിയില്ല ഞങ്ങൾക്കിതിനകത്ത് രാഷ്ട്രീയമില്ല ഞങ്ങൾക്കുള്ളത് മനുഷ്യ സ്നേഹം മാത്രമാണ് ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശത്തെ മനുഷ്യാവകാശത്തെ നിഷേധിക്കുന്ന കമ്പനികൾക്കെതിരെ കിറ്റക്സ് അല്ല ഇനി ശരിയായ അംബാനി വന്നാലും അതിനെതിരെ നിലപാടെടുക്കുന്നതിൽ ഞങ്ങൾ മടി കാണിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് എറണാകുളം ജില്ലയുടെ പുറത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം അങ്ങനെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പിൻബലമായ ഈ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ അങ്ങ് പരിഗണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.